லோகம் முழுவன் வசனம் பகரான் ஸ்நேகநாதா கிருபதரணே. വചനപ്രകാശ്യം ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ, അതെ, ഇപ്പോൾ നീ ഉന്നതനാണ്. മുമ്പങ്ങനെ ആയിരുന്നില്ല. അടിക്കടി അടിക്കടി നിന്നെ ഉയർത്തിക്കൊണ്ടുവന്ന കർത്താവ് ഉയരങ്ങളിലെത്തി കുറെ അങ്ങ് കഴിഞ്ഞപ്പോൾ വന്ന വഴി മറന്നു. അനുഗ്രഹം തന്ന കർത്താവിനെ മറന്നു. മകനെ മകളെ, തലയിൽ കയറ്റി വച്ചിരിക്കുന്ന ആ തലക്കനം, അഹങ്കാരം, അതിറക്കി വച്ചാൽ കർത്താവിനെ സ്തുതിക്കാൻ മറക്കുകയാ. എല്ലാ കഴിവുകളും എന്റേത് എന്റേത് എന്നുള്ള ചിന്ത, ബുദ്ധി എന്റേത്, സൗന്ദര്യം എന്റേത്, തന്റെ ഇടം എന്റേത്, അങ്ങനെ എല്ലാം എല്ലാം എനിക്കുള്ള എല്ലാ കഴിവും അത് എന്റേത് മാത്രമാണ് എന്നുള്ള ചിന്ത, അതാ നിന്നെ അഹങ്കാരത്തിന്റെ മട്ടുപ്പാവിലെത്തിക്കുന്നത്. ഇറക്കി വെക്കാം അഹങ്കാരത്തിന്റെ ഈ ഭണ്ഡാരം, ശിരസിൽ നിറക്കി വെക്കാം. നല്ല തലക്കനമുണ്ടല്ലേ മക്കളെ, വന്ന വഴി മറന്നതുകൊണ്ടാ. കർത്താവിനെ, കർത്താവ് നൽകിയ അനുഗ്രഹത്തെ എല്ലാം ഓർക്കാം. കർത്താവിന് സ്തുതി പാടാം, കർത്താവിന് കീർത്തനം പാടാം. യേശുദേവൻ ഒരിക്കൽ വീട്ടിലായിരിക്കുമ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചില്ലേ, വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചായിരുന്നു നിങ്ങൾ തർക്കിച്ചത്? അവർ ഒന്നും മിണ്ടിയില്ല. ഗുരുമുഖത്ത് നോക്കി പറയുവാനുള്ള മടി, കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതായിരുന്നു അവരുടെ ചർച്ചാ വിഷയം. അവർ പറഞ്ഞില്ലെങ്കിലും അവരുടെ ഹൃദയ വിചാരം മനസ്സിലാക്കി യേശു ഒരു ശിശുവിനെ അവരുടെ മധ്യേ നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഈ ശിശുവിനെ പോലെ ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ. ചെറുതാവുക, അങ്ങനെ ചെറുതാകുന്നവരാണ് വലിയവരാകുന്നത്. മക്കളെ, നമ്മുടെ വിനീതരായ മക്കളുണ്ടല്ലോ, അവരെ നോക്ക്. അവർ കർത്താവിനെ എത്ര സ്തുതിച്ചാലും അവർക്ക് മതി വരികയല്ല. അവർ കർത്താവിന് സ്തുതികൾ അർപ്പിക്കുന്നു, കീർത്തനങ്ങൾ അർപ്പിക്കുന്നു, എത്ര പുകഴ്ത്തിയാലും അവർക്ക് കർത്താവിന്റെ നാമം എത്ര മഹത്വപ്പെടുത്തിയാലും വിനീതരായവർക്ക് മതി വരികയല്ല. ദൈവം തന്നതല്ലാതെ ഒന്നും ഈ ജീവിതത്തിലില്ലെന്ന് മറക്കാതിരിക്കാം. വലിയവനാകാൻ ചെറിയവനാവുക. വചന പ്രകാശ്യം. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രഭാഷകൻ 3:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ.